വിസ്മയ കേസിൽ വീണ്ടും വഴുത്തിരി ഉണ്ടായിരിക്കുന്നു പ്രതിയായ ഭർത്താവിൻ്റെ പിതാവ് കൂറുമാറിയതായി കോടതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ച ശേഷമാണ് വിസ്മയ ആത്മഹത്യ ചെയ്തതെന്നാണ് ഇന്ന് സദാശിവൻപിള്ള കോടതിയിൽ മൊഴി നൽകിയത് കുറിപ്പ് താൻ സ്റ്റേഷനിലെത്തി ഒരു പോലീസുകാരന് കൈമാറിയെന്നാണ് ഇയാൾ കോടതിയിൽ പറഞ്ഞത് നേരത്തെ വിസ്മയയുടെ മരണസമയത്ത് പോലീസ് നൽകിയിലെ മൊഴിയിലോ മാധ്യമങ്ങളോടോ ആത്മഹത്യാ കുറിപ്പിനെക്കുറിച്ച് പിള്ള പറഞ്ഞിരുന്നില്ല ഇതോടൊപ്പം ശബ്ദം കേട്ടെത്തിയപ്പോൾ നിലത്ത് കിടത്തിയ നിലയിലാണ് വിസ്മയെ കണ്ടതെന്നും വിശദീകരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് കൈമാറി എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ തങ്ങളുടെ സാക്ഷിയായ സദാശിവൻ പിള്ള കൂറുമാറിയതായി പ്രഖ്യാപിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയായിരുന്നു ഈ ആവശ്യം കോടതി അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ ആത്മഹത്യാക്കുറിപ്പിൽ വിസ്മയ എന്തായിരുന്നു എഴുതിയത് എന്ന് വ്യക്തമല്ല ഇക്കാര്യം കോടതിയിൽ പ്രോസിക്യൂട്ടർ ചോദിച്ചതുമില്ല മുമ്പ് സംഭവം രണ്ടു മണിയോടെയാണ് താൻ അറിഞ്ഞതെന്നായിരുന്നു പിള്ള പറഞ്ഞിരുന്നത് എന്നാൽ താൻ സംഭവം ഒന്നരയോടെ അറിഞ്ഞെന്നും ഒന്നേ ഒന്നേ കൂടി അടുത്തുള്ള ബന്ധുവിനെ കൂട്ടി ബൈക്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം അറിയിച്ചുവെന്നും സദാശിവൻപിള്ള പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ രണ്ടു മണിയോടെ തൻ്റെ മൊഴി രേഖപ്പെടുത്തി ഒപ്പുവെച്ചു വാങ്ങിയെന്നും പിള്ള വ്യക്തമാക്കി കണ്ടാൽ അറിയാത്ത ഉദ്യോഗസ്ഥന് കുറിപ്പ് കൈമാറിയെന്നാണ് പുതിയ മൊഴി ജീവനൊടുക്കിയ വിസ്മയെ താൻ കെട്ടഴിച്ച നിലയിൽ നിലത്ത് കിടത്തിയതായി കണ്ടെന്നായിരുന്നു ആദ്യം പിള്ള മൊഴി നൽകിയത് എന്നാൽ കെട്ടഴിക്കുന്നതിന് മുൻപ് കണ്ടുവെന്നും ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തുവെന്നും അത് സ്റ്റേഷനിൽ ഏൽപ്പിച്ചുവെന്നും ആണ് ഇപ്പോൾ സദാശിവൻപിള്ള തിരുത്തി കോടതിക്ക് മുൻപായി കെ മൊഴി നൽകിയിരിക്കുന്നത്